ഹലോ ഫ്രണ്ട്സ് ഗിപ്പി വേണമെങ്കിൽ സ്വാഗതം അപ്പം നമ്മളിന്ന് ഇവിടെ ചേൻ പോകുന്ന വീട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ മഴയാണ് അപ്പോൾ നമ്മുടെ ഗിപ്പികൾ ചത്തു പോകുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇനി ചാവില്ല ഒരു വേറെ ഇരുപത്തഞ്ച് രൂപ മതി നമുക്ക് വീടിലേക്ക് കിടക്കാം എനിക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഈ തറയെല്ലാം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഫുൾ ബ്ലാക്ക് കിടക്കുന്ന ആണ് അപ്പോൾ ഇത് പുറത്തൂടെ മഴ കൊള്ളാരി നമ്മൾ നമ്മുടെ ഇരുമ്പിൻ്റെ ഒരു ഷീറ്റ് വച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ എല്ലാം ചെറുതായിട്ട് വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥ മാറിയിട്ടുണ്ട് നമ്മളെ ഓണത്തിനൊക്കെ പെയ്യുള്ള മഴ ഇപ്പോഴാണ് പെയ്യുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ ഗിഫികളൊക്കെ ചെത്തു പോകുന്നുണ്ട് അപ്പോൾ അതിനുള്ള പ്രതിവിധിയായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ തണുപ്പ് കാലത്തോ അതുപോലെ തന്നെ മഴ ഇതുപോലെ പെയ്യുന്ന അപ്പോഴൊക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗിപ്പികളെ സംരക്ഷിക്കാം ചാവുന്നത് തടയാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും തുടക്കക്കാർക്ക് വളരെ ഉപകാരപ്രദമാകും അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി അമർത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നോക്കുമ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നൊക്കെയായിട്ട് നല്ല രീതിയിൽ വെയിലൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വെയിലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് ഒരു സെറ്റ് ചെയ്ത ടാങ്കാണ് ഒരു കുഞ്ഞ് ടാങ്ക് തന്നെയാണ് അവിടെ സൺ പാക്ക് ഷീറ്റ് വെച്ച് നിർമ്മിച്ചതാണ് ഇതിപ്പോൾ നമ്മൾ വെള്ളം കണ്ടീഷൻ ചെയ്യാനിട്ടിരിക്കുന്നതാണ് കണ്ടീഷൻ ചെയ്യാൻ വാഴിട്ടിട്ടുണ്ട് നമുക്ക് പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഈ ഗിഫ്റ്റുകൾ ചാവുന്നതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിതാണ് ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ് നമ്മളിപ്പോൾ ഒരു ബോട്ടിലാക്കിയതാണ് ഇതല്ല നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ നിങ്ങൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് തരും അതൊരു കുഞ്ഞ് ബോക്സിലാണ് ഇരിക്കുന്നത് അത് ഇരുപത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ ഇതേമാതിരിയാണ് ഇത് നമ്മുടെ പാസിമ്പർ മാഗനേറ്റിൻ്റെ ഒരുമാതിരി തരി തരി പൗഡർ പോലെയാണ് അത് നിങ്ങൾക്ക് പലതും കിട്ടും ക്രിസ്റ്റൽ കിട്ടും ഇതുപോലത്തെ പൗഡറും കിട്ടും അത് വേറെ ഒരു കുഴപ്പമില്ല ഏത് വേണമെങ്കിലും ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇതിനുള്ള പ്രതിവിധി അപ്പോൾ ഈ തണുപ്പ് കാലത്ത് കെപ്പികൾക്ക് നമ്മളെ ഇവിടെ അത്ര കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതുപയോഗിക്കുന്നതുകൊണ്ട് അത്ര കുഴപ്പമൊന്നും ഇപ്പോൾ കാണുന്നില്ല അല്ല നിങ്ങൾക്ക് വേറെയും മരുന്നുകൾ ഉപയോഗിക്കും ഇത് നമ്മുടെ മിസ്റ്റർ ബ്ലൂ എന്ന് പറയില്ല ഫ്രണ്ട്സ് നമ്മുടെ ബ്ലൂ മെതിലിൻ എന്നൊക്കെ പറയും അതാണ് അപ്പോൾ ഇതും ഉപയോഗിക്കാം അതുപോലെ പൊട്ടാസ്യം പ്രെമാൻഡേറ്റ് ഉപയോഗിക്കാം രണ്ടും ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് നമ്മളിപ്പോൾ കൂടുതലും ഇത് നമ്മൾ ഫംഗസ് ഒക്കെ വരുന്ന വിപറ്റിയിട്ട് അതിന് ശേഷം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് ഇത് നമ്മളല്ലാതെ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഒരാഴ്ച രണ്ടാഴ്ച ഇടവിട്ടൊക്കെ നമ്മൾ ഇത് ടാങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ടാങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗിപ്പികൾ കാലാവസ്ഥ മാറുമ്പോൾ ചാവില്ല അപ്പോൾ അതിലുള്ള ആ ബാക്ടീരിയസ് എല്ലാം ബാക്ടീരിയ ഫോം ആവുന്നെല്ലാം ചത്തുപോയാണ് ചെയ്യുന്നത് ഇത് അറുപത് രൂപയാണ് കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പോൾ അതിനെക്കാട്ടും വില കുറച്ചാണ് നമ്മുടെ ഈ പൊട്ടാസ്യം ബെർമാഗനേറ്റ് കിട്ടുന്നത് ഇരുപത്തഞ്ച് രൂപയാണിത് ഇത് നേരിട്ട് നമുക്ക് നമ്മുടെ ടാങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് പൊട്ടാസിയം പെർമിനായിട്ട് എടുക്കണം അപ്പം നമ്മൾ അളവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കുഞ്ഞ് തരിയായിട്ട് ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ഇടുകയാണ് എൻ്റെ ഒന്ന് എന്തെങ്കിലും വെച്ചൊന്ന് അതിനെ മിക്സ് ചെയ്യണം ഒന്ന് ഇളക്കി കൊടുക്കണം അതിനെ അപ്പോൾ ഇത് പരമാവധി നമ്മളീ ടാങ്കുകളിൽ വൈറസൊക്കെ വരുമല്ലോ ഫ്രണ്ട്സ് അപ്പോൾ അതൊക്കെ വൈറസ് അല്ല നമ്മുടെ ഈ ബാക്ടീരിയസ് ഒക്കെ ഫോം ആവുന്നതെല്ലാം നശിപ്പിക്കും അമോണിയ ഒക്കെ ഉണ്ടെങ്കിൽ പോകും അമോണിയ ഒക്കെ നമ്മുടെ ഗപ്പികൾക്ക് കൂടുതലും രോഗങ്ങൾ വരില്ല അപ്പോൾ നമ്മളിവിടെ ഇതാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കിവിടെ കൂടുതൽ ഗപ്പികളൊന്നും ഡെഡാകുന്നില്ല നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മൾ കമൻ്റിട്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താലും മതി അപ്പോൾ നമ്മൾ അതിനുള്ള ഉത്തരവും പ്രതിവിധി എല്ലാം നിങ്ങൾ നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും നമുക്ക് അറിയണമെങ്കിൽ അത് നമുക്ക് അതിൻ്റെ എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതുപോലെ അപ്പോൾ ആ ആ സബ്സ്ക്രൈബറിൻ്റെ ഗപ്പികളെല്ലാം ജത്തു പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഈ മഴയൊക്കെ ആയപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ആ സബ്സ്ക്രൈബർ കാണുന്നെങ്കിൽ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രതിവിധി നമുക്ക് ഇതുപോലെ ഇങ്ങനെ കലക്കിയെടുക്കാം നിങ്ങളിപ്പം ബ്ലൂ മെതിൽ നിന്നൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ അതും മാത്രം അതും മതി അപ്പോൾ ഇത് നല്ല ബെസ്റ്റാണ് റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത് രണ്ടിലും റിസൾട്ട് തന്നെയാണ് പക്ഷേ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് അറുപത് രൂപ ഇത് ഡ്രോപ്പ് ആണ് ഇതുപോലെ ഒരു രണ്ട് തുള്ളി കെഴുത്തേന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ്സിലോ എന്തെങ്കിലും പാത്രത്തോ വെച്ച് കലക്കുമ്പോൾ ഇത് ബ്ലൂ ആവും എന്നിട്ട് അതും നമുക്ക് നമ്മുടെ ടാങ്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യുന്നതിൽ ഇരുപത്തഞ്ച് രൂപയും നമ്മൾ ഇപ്പോൾ ആദ്യമേ കാണിച്ചു ഫോട്ടോ അപ്പോൾ എന്തായാലും നല്ലതെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അതിനുശേഷം നോക്കി സ്പൂണോ അല്ലെങ്കിൽ സിറിഞ്ചോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഇത് ഒരു ഡ്രോപ്പറോ അത് എന്തെങ്കിലും എടുത്തതിനു ശേഷം ഒരു ടാങ്കിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഫ്രിഡ്ജ് ബോക്സൊക്കെ ആണെങ്കിൽ ഇതിൽ നിന്ന് ഇതുപോലത്തെ ഒരു രണ്ട് സ്പൂണൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി എല്ലാ സൈഡിലും ഇട്ട് ഇപ്പം നമ്മളിതൊരു കുഞ്ഞു ടാങ്ക് ആണ് അപ്പോൾ നമ്മളിതിൽ ഒന്ന് കാണിച്ചു തരാം നമ്മളിപ്പോൾ ഇതിലൊരു ശകലേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമ്മുടെ ഫ്രൈസ് കിടക്കുന്നതാണ് മിക്സഡ് എപ്പിയുടെ ഫ്രൈസ് എല്ലാ ടാങ്കിലേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം എല്ലാ വശത്തേക്കായിട്ടൊന്ന് നമ്മുടെ ആൽബിനോ വെറൈറ്റിയുടെ ആൽബിനോ സ്നേക്ക് എന്ന് പറയുന്നത് നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടിരുന്നു അപ്പോൾ ഇതിൽ ഫ്രൈസ് ഇറങ്ങിയിട്ടുണ്ട് മെനഞ്ഞാന്നായിട്ടാണ് അപ്പോൾ നല്ല കുഞ്ഞാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ നമ്മൾ ഇത് നല്ല പാടാണ് ഇതിനെയൊക്കെ വളർത്തിയെടുക്കാനെന്ന് ആൽബിനോ ടൈപ്പ് ആണിത് അപ്പോൾ ഒരു പത്തെണ്ണേന്തോ കിട്ടിയിട്ടുള്ളൂ ഇതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട് കാണാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടോയെന്നറിയില്ല അവിടെ അവിടെ ഓടി കളിക്കുന്നുണ്ട് വളരെ കുഞ്ഞാണ് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ സാധിക്കില്ല നമ്മൾ ഈ ബ്രീഡിംഗ് കേജ് വെച്ചാണ് ആ കുഞ്ഞുങ്ങളെ എളിയിൽ എടുത്തത് അല്ലെങ്കിൽ എന്തായാലും ആൽബിനോ വെറൈറ്റീസിലുള്ള ഗപ്പിൾ കൂടുതലും കഴിക്കുന്നതാണ് നമുക്കൊരു അതിൽ നിന്ന് കുറച്ച് കുഞ്ഞുങ്ങളെ തന്നെയാണ് കിട്ടിയത് ഒരു പത്തെണ്ണമൊക്കെ കൊണ്ട് പതിനഞ്ചെണ്ണം അപ്പോൾ ഈ ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ മതി ബിഗിയർ കടക്കുന്ന ടാങ്കാണിത് അപ്പോൾ നമ്മുടെ ഈ ബിഗ്ഗിയർ ടൈപ്പ് ഗപ്പികളുടെ ക്വാളിറ്റിയും കളറും നിലനിർത്താൻ വേണ്ടി ഏത് ഫുഡാണ് കൊള്ളാം അതുപോലെ എങ്ങനെയെന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആ വീഡിയോ ലഭിക്കുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ സബ്സ്ക്രിഷനിൽ പോയി നോക്കി ഇപ്പോൾ ലഭിക്കും അപ്പോൾ ഈ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഒരു മുക്കാൽ ഭാഗമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കൂടെ കാണിച്ചു തന്നത് അപ്പോൾ ഫ്രിഡ്ജ് ബോക്സിലാണെങ്കിൽ ഇതുപോലത്തെ ഈ സ്പൂണിലെ ഒരു രണ്ട് സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ ഒരു ഒരു സ്പൂണാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പൂണും അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇത് നല്ല റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടി വരുന്നുണ്ട് നമ്മുടെ ഈ ഗിഫക്ക് അധികം രോഗമൊന്നും വരാതെ രോഗമൊന്നും വരുന്നില്ല എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കിടക്കാം അപ്പൊ അധികം രോഗങ്ങൾ ഒന്നും വരുന്നില്ല ഈ തണുപ്പ് കാലത്ത് തന്നെ ഈ ബിഗ് ഇയർ ടൈപ്പ് കിപ്പൊക്കൊക്കെ നല്ല രീതിയിൽ ഇതിന്റെ ഇയർ എല്ലാം ഒന്ന് കീറി വരുന്ന അസുഖമൊക്കെ വരുന്നുണ്ട് ഇതിന്റെ എന്ന് പറഞ്ഞ ഇത് തണുപ്പ് കൊണ്ട് വരുന്നുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് തടയാൻ സാധിക്കുന്നുണ്ട് അങ്ങനത്തെ അസുഖങ്ങളൊന്നും നമുക്കിവിടെ കണ്ടുവരുന്നില്ല ഇപ്പോൾ ഇത് നല്ലൊരു പ്രതിവിധി തന്നെയാണ് ഈ തണുപ്പ് കാലത്തും മഴക്കാലത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എല്ലാ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടി ഈ പൊട്ടാസ്യം പെർമാഗനേറ്റ് വളരെ നല്ലതാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വാങ്ങിച്ച് കരുതി വെച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഇത് തന്നെയാണ് പ്രതിനിധി നമ്മുടെ ഈ മഴക്കാലത്തും കാലാവസ്ഥ ചേഞ്ച് ആകുമ്പോൾ എന്തേലും ഗപ്പികൾ ചാകും അപ്പോൾ ഗപ്പികൾ അങ്ങനെയാണ് ഈ തണുപ്പ് കാലം അതുപോലെ മഴക്കാലമൊക്കെ വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക ഈ മരുന്ന് വാങ്ങിച്ച് ഇതുപോലെ തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നി നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രേക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും ഇത് നല്ല ഉപകാരപ്രദമാകും ഈ തുടക്കക്കാരൊക്കെ ഇപ്പോൾ അനവധിയാണ് നമ്മുടെ ഈ ഗുളത്തിലേക്കൊക്കെ വരുന്നത് അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഇപ്പം നമ്മൾ അടുത്തൊരു കിടിലം വീഡിയോ കാണുന്ന ബൈ